നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അയക്കുന്ന സന്ദേശങ്ങൾ വാട്സാപ്പ് ചോർത്തുമോ? വസ്തുത ഇതാണ്, വാട്സാപ്പിന്റെ പ്രൈവസി പോളിസി അപ്ഡേറ്റ് സംബന്ധിച്ച് ആഗോളതലത്തിൽ ചർച്ചകളും സംവാദങ്ങളും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. വാട്സാപ്പിന്റെ സാങ്കേതികതയൊന്നും വശമില്ലാത്ത സാധാരണ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാനിടയുണ്ട്. അതിലൊന്ന് വാട്സാപ്പിലൂടെ അയക്കുന്ന സന്ദേശങ്ങൾ നിരീക്ഷിക്കപ്പെടുമോ എന്നുള്ളതാണ്. അത് വിശദമാക്കുന്നതിന് മുമ്പായി പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് ചെറുതായൊന്ന് പറയാം. കാര്യക്ഷമമായി സേവനങ്ങൾ നൽകുന്നതിനായി ഉപഭോക്താക്കളിൽ നിന്ന് മറ്റൊരു മൊബൈൽ ആപ്പിന്റെയും പോലെ തന്നെ വാട്സാപ്പും ചില വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങൾ മാതൃസ്ഥാപനമായ ഫേസ്ബുക്കുമായി പങ്കുവെക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അന്ന് തൊട്ട് ആ നീക്കം വിമർശിക്കപ്പെടുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഫേസ്ബുക്കുമായി വാട്സാപ്പ് ഡേറ്റ പങ്കുവെക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉപഭോക്താക്കൾക്ക് നൽകി വന്നിരുന്നു. ഈ ഓപ്ഷൻ ഒഴിവാക്കുകയും ഫേസ്ബുക്ക് കമ്പനികളുമായി വാട്സാപ്പ് ഡേറ്റ നിർബന്ധമായും പങ്കുവെക്കണമെന്ന വ്യവസ്ഥ ചെയ്യുന്നതുമാണ് പുതിയ പോളിസി പരിഷ്കാരത്തിൽ ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 8 മുതൽ പുതിയ മാറ്റം നിലവിൽ വരും. ഈ തീയതി മുതൽ എപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിലെ എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യാനാവാതെ വാട്സാപ്പ് ഉപയോഗിക്കാനാവില്ല. ഇനി വിഷയത്തിലേക്ക് വരാം. വാട്സാപ്പ് സന്ദേശങ്ങൾ ചോർത്തുമോ? വാട്സാപ്പ് ചാറ്റിലെ സന്ദേശങ്ങൾ വാട്സാപ്പ് ചോർത്തുമോ, നിരീക്ഷിക്കുമോ, വാട്സാപ്പിലെ പ്രൈവസി പോളിസിയിൽ പറയുന്നത് ഇല്ല എന്നാണ്. വാട്സാപ്പിലൂടെയുള്ള സന്ദേശ കൈമാറ്റം End-to-End എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യയാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് വാട്സാപ്പിന്റെ സെർവറുകളിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിലും അത് അവർ ശേഖരിച്ചു വെക്കുന്നില്ല. ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്കുള്ള End-to-End ചാനലിനിടയിൽ നുഴഞ്ഞു കയറാൻ ആർക്കും സാധിക്കില്ലെന്ന് വാട്സാപ്പ് പറയുന്നു. അതായത് സന്ദേശങ്ങൾ വായിക്കാൻ വാട്സാപ്പിന് സാധിക്കില്ല. ഉപഭോക്താക്കളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ പട്ടികയിൽ അയക്കുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടുന്നില്ല. അതേസമയം ഫോണുകളിൽ എത്തിക്കഴിഞ്ഞ സന്ദേശങ്ങൾക്ക് വാട്സാപ്പ് സുരക്ഷ ഉറപ്പു നൽകുന്നില്ല. വാട്സാപ്പിലൂടെ അത് ആർക്കും ചോർത്താൻ സാധിക്കില്ലെങ്കിലും ഫോണുകൾ കൈയടക്കുന്നതിലൂടെ പുറത്തുള്ളവർക്ക് സന്ദേശം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വാണിജ്യ സ്ഥാപനങ്ങളുമായി നടത്തുന്ന ആശയവിനിമയങ്ങളിൽ പ്രധാനപ്പെട്ട രേഖകളൊന്നും കൈമാറരുത്. കാരണം വാണിജ്യ സ്ഥാപനങ്ങൾക്ക് വാട്സാപ്പിലൂടെ അയക്കുന്ന സന്ദേശം മറുവശത്ത് ആ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കാണാൻ സാധിച്ചേക്കും. പല കമ്പനികളും വാട്സാപ്പ് ആശയവിനിമയങ്ങൾക്കായി പുറത്തുള്ള സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തുന്നുണ്ട്. അതിനാൽ വാണിജ്യ സ്ഥാപനങ്ങളുമായി സംവദിക്കുമ്പോൾ ജാഗ്രത വേണം. ഫോണുകളിൽ കടന്നുകയറാൻ ഹാക്കർമാർക്ക് പല വഴികളുണ്ട്. അതിനാൽ ഫോണുകൾ വഴിയുള്ള സുരക്ഷാ ഭീഷണികൾക്ക് വാട്സാപ്പ് സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നില്ല.